സ്റ്റാൻഡ് വിത്ത് ഭാഗ്യലക്ഷ്മി. ഇന്നലെ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തതാണ്. ഈ ഡോക്ടർ വിജയ് പി നായരും അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിനെതിരെയും. പക്ഷേ ഇവിടെ പലരും വിജയ് പി നായരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണുള്ളത്. ഈ വിജയ് പി നായരെ സപ്പോർട്ട് ചെയ്യുന്നവർ ആദ്യം പോയിട്ട് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അയാളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിക്കണം. ഇവിടുത്തെ ഫെമിനിസ്റ്റുകളോടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭാഗ്യലക്ഷ്മിക്കെതിരെയും നിങ്ങൾ എന്തെങ്കിലും മുൻധാരണ വെച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ വിജയ് പി നായരെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണത്. ഡോക്ടർ വിജയ് പി നായർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും അല്ലെങ്കിൽ സ്ത്രീകളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന കാര്യങ്ങളും പങ്കുവച്ചുകൊണ്ടാണ് അയാൾ യൂട്യൂബിലൂടെ മുന്നോട്ട് പോകുന്നത്. അയാൾ അവസാനം പങ്കുവച്ച വീഡിയോ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫെമിനിസ്റ്റുകൾ ജെട്ടി ഇടാറില്ല എന്നുള്ളൊരു വീഡിയോയാണ് അയാൾ പങ്കുവച്ചത്. കമ്പിക്കഥകളെക്കാൾ മോശമായ രീതിയിലാണ് അയാൾ അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇവിടുത്തെ സ്ത്രീകളെ അടക്കം പരാമർശിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യുന്നത്. അയാൾ കേവലം എന്തെങ്കിലും പറഞ്ഞു വെക്കുകയല്ല, ഓരോ വ്യക്തിയെയും ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓരോ വ്യക്തിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അയാൾ ഓരോ കാര്യങ്ങളും പറയുന്നത്. തികച്ചും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് അയാൾ നടത്തുന്നത്. അതിനെയാണ് അവർ ചോദ്യം ചെയ്തത്. അതും വെറുതെ പോയി ചോദ്യം ചെയ്യുകയല്ല ചെയ്തത്. കൃത്യമായി പോലീസിനും അതുപോലെ തന്നെ വനിതാ കമ്മീഷനുമെല്ലാം ഭാഗ്യലക്ഷ്മിയും കൂട്ടരും പരാതി കൊടുക്കുന്നു. പക്ഷേ നടപടികൾ സ്വീകരിക്കുന്നില്ല. അപ്പോൾ അവർ നിയമം കയ്യിലെടുക്കുന്നു. സാധാരണ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മളെ ഒരാൾ അടച്ചാക്ഷേപിക്കുകയാണ്, നമ്മളെപ്പറ്റി നമുക്ക് ഇല്ലാത്തതാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരോട് പോയി ചോദിക്കും. നമ്മൾ നേരെ പോലീസിലോട്ടൊന്നുമല്ല പോവുക, നമ്മൾ നേരെ പോയി അവരോട് ചോദിക്കും. പക്ഷെ ഇവർ ആദ്യം ഇവർ നിയമത്തിന്റെ വഴിക്ക് തന്നെ നീങ്ങുന്നു. നിയമം പരിരക്ഷയ്ക്കെത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ നേരെ പോയി നിയമം കയ്യിലെടുക്കുന്നു, കരിയോയിലൊഴിക്കുന്നു, പ്രതിഷേധിക്കുന്നു, അവിടെ തെറിവിളി ഉണ്ടാകുന്നു, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. ഇതിൽ ഡോക്ടർ വിജയ് പി നായർ സപ്പോർട്ട് ചെയ്യുന്നവരോട് പറയാനുള്ളത് ആ വീഡിയോ കാണണം എന്ന് തന്നെയാണ്. ഭാഗ്യലക്ഷ്മിക്കെതിരെയോ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾക്കെതിരെയോ നിങ്ങൾ എന്തെങ്കിലും മുൻധാരണകൾ വെച്ചുകൊണ്ടാണ് ഡോക്ടർ വിജയ് പി നായർക്കെതിരെ അല്ലെങ്കിൽ ഡോക്ടർ വിജയ് പി നായർ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ചെയ്യാനുള്ളതൊന്നും അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അയാൾ പറയുന്നില്ല. അല്ലെങ്കിൽ തികച്ചും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ ഡോക്ടർ വിജയ് പി നായർ എന്നുള്ളത്. സ്റ്റാൻഡ് വിത്ത് ഭാഗ്യലക്ഷ്മി എന്ന ക്യാമ്പയിനുമായി വരാൻ കാരണം ഡോക്ടർ വിജയ് പി നായർ ആദ്യം തനിക്ക് കേസൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡോക്ടർ വിജയ് പി നായർക്കായിരുന്നു ഇന്നലെ രാത്രിയെല്ലാം പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇവർക്കെതിരെ കേസ് കൊടുത്തതും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഡോക്ടർ വിജയ് പി നായർ അത്തരത്തിൽ ഒരു പിന്തുണ അർഹിക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യം പരാതിയില്ല എന്ന് പറഞ്ഞത്. ഇവിടെ വീണ്ടും പറയാനുള്ളത് ഡോക്ടർ വിജയ് പി നായർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെയുണ്ട്. അവർ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഭാഗ്യലക്ഷ്മിക്കെതിരെ മുൻപുണ്ടായിരുന്ന ഒരു വൈരാഗ്യം ഇപ്പോൾ മുതലെടുക്കുകയാണ് എന്നാണ് തോന്നുന്നത്. പക്ഷേ ആ ഒരു വൈരാഗ്യം മുതലെടുക്കേണ്ട ഒരു വിഷയമല്ല ഡോക്ടർ വിജയ് പി നായർക്കെതിരെ അവർ സ്വീകരിച്ചത്. തീർത്തും അശ്ലീല ചുവയിൽ സംസാരിക്കുന്ന, സ്ത്രീകളെ പരമമോശമായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവരെ കുറിച്ച് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തെ തന്നെ മൊത്തത്തിൽ താറടിച്ചു കാണിക്കുന്ന ഒരാൾക്കെതിരെ അവർ നിയമം കയ്യിലെടുത്തുകൊണ്ട് പ്രതിഷേധിച്ചു. അതിൽ ഒരിക്കലും അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ വായിൽ തോന്നിയതെന്തും ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ അതിനെതിരെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളെ ഒരാൾ അടച്ചാക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് പോലെ തന്നെ അവർ അതിനെ ചോദ്യം ചെയ്തു എന്ന് മാത്രമാണ് പറയാൻ കഴിയുക. ഫെമിനിസ്റ്റുകൾ ജെട്ടി ഇടാറില്ല എന്നുള്ള ആ ഒരു വീഡിയോയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യൂട്യൂബിലുള്ള വീഡിയോകളും നിങ്ങളൊന്ന് കണ്ടു നോക്കണം. എന്നിട്ട് തീരുമാനിക്കണം അയാളെ സപ്പോർട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. മുൻവിധി പ്രകാരമല്ല അയാൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് സ്റ്റാൻഡ് വിത്ത് ഭാഗ്യലക്ഷ്മി എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ.